വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കറിയാം നവംബർ മാസത്തിലൂടെയാണ് നമ്മള് കടന്നു പോകുന്നത്. 2-ാം തീയതി എല്ലാവരും പള്ളിയിൽ പോയോ? ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. അതിൽ പാപം ചെയ്യാതെ കടന്നു പോകുന്ന ദിവസം ഏതാണ്? ഒരു ദിവസത്തിൽ 365 ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. അതിൽ പാപം ചെയ്യാതെ ഏറ്റവും വിശുദ്ധമായിട്ട് കടന്നു പോകുന്ന ദിവസം ഏതാണ്? എന്നുവെച്ചാൽ ഒരു വർഷം എടുത്തു നോക്കിയിട്ട് വേണം ഇതിനുത്തരം നൽകാൻ. പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ദുഃഖ വെള്ളിയാഴ്ച പാപം ചെയ്യാൻ സാധ്യയില്ല. പിന്നെ അതൊരു ദിവസം ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മപരിശോധന നടത്തിയ കാര്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. പ്രിയമുള്ളവരെ, ദുഃഖ വെള്ളിയാഴ്ചയൊന്നുമല്ല നവംബർ 2-ാം തീയതിയാണ്. കാരണം അന്ന് പ്രഭാതത്തിൽ തന്നെ, പണ്ടൊക്കെയാണെങ്കിൽ ചെറുപ്പത്തിലെ പള്ളിയിൽ പാട്ട് വയ്ക്കും, വീട വാങ്ങുന്നേ നശ്വരമുലകിൽ. ആ കോളാമ്പിയിലൂടെ ഇങ്ങോട്ട് വരും ചെവിട്ടിലേക്ക്. അപ്പൊ തന്നെ നമുക്ക് ഒരു പ്രത്യേക എന്താ പറയാ, എല്ലാ സന്തോഷവും പോയി. ഓ, ഇന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവസം. പള്ളിയിൽ ചെന്നാലോ എല്ലാ പാട്ടുകളും പാടുന്ന വലിയ ഓഫീസ് കുർബാന കഴിഞ്ഞാലും ഉണ്ട്. പിന്നെ സിമിത്തേരിയിലെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ശവടപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന പ്രതീതിയാണ്. യെസ് ഓർ നോ? അന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്യോ? പാപം ചെയ്യോ? കുർബാനയിൽ പങ്കെടുത്ത് അന്നത്തെ തിരുകർമ്മത്തിൽ മുഴുവൻ പങ്കെടുത്തവർ ഒരാളും പാപം ചെയ്യില്ല. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നാളുകളിലെ അച്ഛനിങ്ങനെ ചിന്തിക്കായിരുന്നു, വചനം പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. എന്താന്ന്? ആ അച്ഛന് ചോദിച്ചതൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഈശോയെ പാപം ചെയ്യാതിരിക്കാൻ വലിയ ആഗ്രഹം ഈ എളിയ ദാസനും ഉണ്ട്, പക്ഷെ ഈ ഭൂമിയിലായിപ്പോയി, ജഡത്തിന് ഒരുപാട് പിടിമുറുക്കങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈശോയെ പാപം ചെയ്യാതിരിക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞു തന്നാൽ കാര്യങ്ങൾ എളുപ്പമായി, ശരിയല്ലേ? ഓലോസ്ലി എന്ന് പറയുന്നു, ഞാൻ പാപികളിൽ പാപിയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ഇച്ഛിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത ഇച്ഛിക്കാത്ത തിന്മ കർത്താവേ ഞാൻ ഓരോ നിമിഷവും ചെയ്തു പോവാ. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ആ എളുപ്പ വഴി, നമുക്കറിയാം കൊച്ചു തെറേസ്യ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി കണ്ടെത്തിയത് സഹനങ്ങളിലൂടെയാണ്. എനിക്ക് അങ്ങനെ സഹനം എടുക്കാനെന്നുള്ള കപ്പാസിറ്റി ഇല്ല. നമുക്കൊക്കെ ഉണ്ടാ ചെറിയ തുമ്മൽ വരുമ്പോഴേക്കും, അച്ഛാ രഞ്ജിത്ത് അച്ഛാ പ്രാർത്ഥിക്കണം, എന്താ നീരുവീഴ്ചയ, അച്ഛാ പ്രാർത്ഥിക്കണം, മുട്ടിന് ചെറിയൊരു വേദന ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോ കൊച്ചു തെറേസ്യയെ കണ്ടെത്തിയ എളുപ്പമാർഗം അത് സഹനത്തിന്റെ പാതയാണെങ്കിൽ, എനിക്ക് കർത്താവേ ആ പാതയൊന്നും എളുപ്പമല്ല, അത് കടോരമാണ്. എളുപ്പ വഴി വേണം. എന്തായിരിക്കും അത്? എല്ലാവരും നട്ടുച്ച നേരത്ത് സമരിയക്കാരി കുടം കൊണ്ട പോയത്, അത് കൃപയായിട്ട് മാറി. ഇവിടെ അങ്ങനെ നോക്കിയിരിക്കുക, പാപം ചെയ്യാതിരിക്കാനുള്ള എളുപ്പവഴി കർത്താവ് എനിക്ക് പറഞ്ഞു തരണം. ചോദിച്ചതിന് പെട്ടെന്നായിരുന്നു ഉത്തരം. പക്ഷെ നമ്മൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുന്ന പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ടാ. പക്ഷെ ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ അതിന് ഉത്തരവുണ്ട്, അതും കർത്താവ് തന്നു. ഇനി
ചോദിക്കും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളുമൊക്കെ പല കാര്യങ്ങളും ചോദിച്ചിട്ട് പലതും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. കാരണം യാക്കോബ് സ്ലീഹായുടെ ലേഖനം 4:3 ഒന്ന് ഉറക്കെ വായിച്ചേ. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 4:3 എന്ന് വായിച്ചേ. എന്തുകൊണ്ടാണ് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ കർത്താവ് തന്നെ ചോദിച്ചിട്ട് തരാത്തത്? അതും വചനത്തിലുണ്ട്, പക്ഷെ എനിക്ക് ചോദിച്ചത് കിട്ടി. അത് ഉത്തരം അത് കഴിഞ്ഞിട്ട് പറയാം. യാക്കോബ് 4:3, ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാ. ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളവ ചോദിക്കുമ്പോ അത് സ്വർഗം എനിക്കും നിങ്ങൾക്കും എന്നല്ല, ആർക്കും തരത്തില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് എന്താണ്? കർത്താവേ, സ്വർഗം കിട്ടാൻ പാപം ചെയ്യാതിരിക്കാൻ എളുപ്പ വഴി അല്ലേ? നിങ്ങൾക്ക് ആ വഴി വേണോ? വേണോ? യെസ് ഓർ നോ? ആ വഴി പറഞ്ഞു തന്നാൽ പിന്നെ ആ വഴിയിലൂടെ തന്നെ പോണം. ഏ പ്രഭാഷകന്റെ പുസ്തകം 7:36, പ്രഭാഷകന് പുസ്തകം 7:36 ഒന്ന് ഉറക്കെ വായിച്ചോ. അതാണ് തമ്പുരാൻ എനിക്ക് സ്പോട്ടിൽ തന്ന എളുപ്പവഴി. ആ 7:36 ഒന്ന് ഉറക്കെ വായിക്കാം. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി നീ ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. എളുപ്പവഴി കിട്ടിയ നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇന്ന് നിന്റെ അവസാനത്തെ പ്രവൃത്തിയാണിതെന്ന് കരുതി നീ ഒന്ന് തുടങ്ങി നോക്കിയേ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് ഒരു ദിവസം 365 ദിവസമോ, അതിൽ ഞാനും നിങ്ങളുമൊക്കെ പാപം ചെയ്യാതെ വിശുദ്ധ ദിനമായി കൊണ്ടാടുന്ന നമ്മൾ പോലും അറിയാത്ത ദിവസമാണ് നവംബർ 2. ഏതാണ്ട് നമ്മുടെ ശവടപ്പ് നടത്തിയൊരു പ്രതീതിയാ. തിരുകർമ്മം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാനൊരു ഫാമിലി അസോസിയേഷനിൽ പങ്കെടുത്തു. അതിനുശേഷം കുർബാനയൊക്കെ കഴിഞ്ഞ് ആ വർഷം മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു ഒപ്പീസ് ചെല്ലാൻ അത് ഞാൻ തന്നെയായിരുന്നു. അതിനുശേഷം വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, പിന്നെ കലാപരിപാടികൾ. ചിലപ്പോൾ അത് പല സ്ഥലങ്ങളിലും കലാപ പരിപാടികളായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്രമം. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഞാൻ ഒപ്പീസിനെ ഞാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഒപ്പീസ് തുടങ്ങി. അന്ന് പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ നയിച്ചു ഒപ്പീസ് ചൊല്ലാൻ. ഒപ്പീസിന് പാടിയത് ഏതാണ്ട് ഇന്ന് ഞാൻ പാടിയതുപോലെ. സൗണ്ട് സിസ്റ്റം നല്ലതായിരുന്നു കൊണ്ട് കുറച്ചും കൂടി ലയത്തിൽ അങ്ങടെ പാടി. എന്തായിരുന്നു? കൈക്കൊള്ളണമേ അല്ലേ. ഇത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ഒപ്പീസൊക്കെ കഴിഞ്ഞ് പോവാണ് ഭക്ഷണം കഴിക്കാൻ. ആകെ നിശബ്ദത. ഏതാണ്ട് ശവടപ്പ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാത്ത വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ എങ്ങനെയാണോ അവർ പോകുന്നത് അമ്മാതിരിയുള്ള പോക്ക്. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞാ, വല്ലാത്ത പരിപാടിയെ കാണിച്ചത്, എല്ലാം മൂടും പോയിന്ന്. ഇത് ഫാമിലി അസോസിയേഷൻ ഗാദറിങ്ങിൻ്റെ ഗെറ്റ് ടുഗദറിൻ്റെ എല്ലാം മൂടും പോയി. ഭക്ഷണമൊക്കെ എന്ത് നിശബ്ദതയാണെന്നറിയോ? ഭക്ഷണമൊക്കെ വളരെ ശാന്തമായിട്ട്, ആർക്കും വർത്താനൊന്നും പറയാനില്ല. കലാപരിപാടികൾ ഞാനാണ് അതിൻ്റെ കോർഡിനേറ്റർ. നമ്മൾ കിടന്ന് ഓടി നടക്കാൻ ആർക്കൊരു ഉഷാറില്ല. വെല്ലോണം 4 മണിക്ക് പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മതി എന്നായി. കാരണം എന്താ? ഈ പാട്ടിന് കുറച്ച് ടച്ചിങ് ഉണ്ട്, മനസ്സിലായോ? ആ സാധനം ഒന്ന് കയറ്റിയെടുത്തപ്പോൾ എല്ലാവരുടെ മൈൻഡും ശവടപ്പിലേക്ക് പോയി അല്ലേ. മരണ വീട്ടിൽ ആരെങ്കിലും സന്തോഷിക്കണം കണ്ടിട്ടുണ്ടാ? ഇല്ലേ? നീ കാലത്തിലുണ്ട്. ഈ അടുത്ത നാളുകളിൽ എന്നെ വേദനിപ്പിച്ചൊരു വീഡിയോ ഉണ്ട്, വീഡിയോ ക്ലിപ്പ്. അപ്പൻ്റെ 41-ാം ചരമദിനത്തിന് വലിയ ഹാള് വാടകയ്ക്കെടുത്ത് ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് തുടക്കത്തിൽ വെൽക്കം ഡ്രിങ്ക്. നിങ്ങൾ കണ്ടവരൊന്ന് കൈവയ്ക്കുക. അപ്പൻ്റെ 41-ാം ചരമദിനം വിപുലമായിട്ട് ഗംഭീരമായിട്ട് വെൽക്കം ഡ്രിങ്കോട് കൂടിയിട്ട് ആരംഭിക്കുന്നത്. ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരാണ് മക്കളെയൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ആരും കണ്ടില്ല അല്ലേ? പ്രിയമുള്ളവർ, ഇന്ന് ഉപഭോഗ സംസ്കാരം കറിവേപ്പില പോലെ ഉപയോഗിച്ചാൽ പിന്നെ വേശ്യ മാറ്റിവെക്കുകയാണ്. അപ്പനമ്മയൊന്നും വേണ്ട, പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. ഇന്ന് എത്ര പേര് നമ്മളൊക്കെ ശവടപ്പിൽ പങ്കെടുക്കുന്നതാ, മൃതസംസ്കാരത്തിൽ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതാ, ഞാൻ ഉൾപ്പെടെ. നമ്മൾ പ്രാർത്ഥിക്കാറില്ല അവർക്ക് വേണ്ടി? യെസ് ഓർ നോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ആരെങ്കിലും
ആ പങ്കെടുത്ത എന്റെ ശവടപ്പ് ധ്യാനിച്ചിട്ടുണ്ട്? അവൻ അവന്റെ ശവടപ്പ് ധ്യാനിക്കാറുണ്ട്. അതച്ചാ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ ശവടപ്പിലൊക്കെ പങ്കെടുക്കും, മൃതസംസ്കാരത്തിൽ പങ്കെടുക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോഴും സെമിത്തേരിയിൽ ഇന്നും നിങ്ങൾ പോയിട്ടുണ്ടാകും. ഇനി നവംബർ 1 മുതൽ 9 വരെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് സെമിത്തേരി സന്ദർശിച്ചാൽ ദണ്ഡവിമോചനം. ദൈവമേ എന്തൊരു തള്ളിക്കയറ്റെന്നറിയോ സെമിത്തേരിയിലേക്ക്? കാരണം ദണ്ഡവിമോചനം കിട്ടണം, എളുപ്പവഴിയെ നമ്മൾ നോക്കണതേ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇത്രയൊക്കെ ചെയ്താലും എന്റെ മരണത്തെക്കുറിച്ച്, എന്റെ കടന്നു പോകലിനെ കുറിച്ച് കർത്താവ് എന്നെ നോക്കി വിളിക്കുന്ന ആ വിളിയുടെ ദിവസം ആരെങ്കിലും ഒന്ന് ധ്യാനിക്കാറുണ്ടോ? അച്ഛന് ഉറപ്പ് നൽകാം, അങ്ങനെ നിങ്ങൾ ഓരോ പ്രഭാതത്തിലും ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, പ്രഭാഷകൻ 7:36, മനുഷ്യ നീ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോ ജീവിതാന്ത്യത്തെ പറ്റി ചിന്തിക്കേ, മേലിൽ നീ പാപം ചെയ്യുകയില്ല. പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ അവിടെ? ഡോക്ടർ, ഡോക്ടർ എത്ര വർഷം MBBS എടുക്കാൻ പഠിക്കണം? 5 വർഷം പഠിക്കണം. എത്ര സബ്ജക്റ്റ് പഠിക്കും ഏകദേശം? 30ഓളം. MBBS എടുക്കാൻ ഡോക്ടർ പറഞ്ഞ പ്രകാരം 30ഓളം സബ്ജക്റ്റ്, കാരണം ഡോക്ടർ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാ, 30ഓളം സബ്ജക്റ്റ് 5 വർഷം കൊണ്ട് പഠിച്ചുണ്ടാക്കണം. എന്തിനു വേണ്ടി? അപ്പൊ MD അതൊക്കെ വേറെ ലെവലിട്ടോ. എഞ്ചിനീയർ ആകാൻ 4 വർഷം, ഒരു 18-20 സബ്ജക്റ്റോളം അതും പഠിച്ചുണ്ടാക്കണം. നമ്മളൊക്കെ പഠിച്ചവരല്ലേ സ്നേഹമുള്ളവരെ? എന്തിനു വേണ്ടിയാ, എന്തിനു വേണ്ടിയാ ഞാൻ നിങ്ങളൊക്കെ പഠിച്ചത്? എന്തിനു വേണ്ടിയാ പറയ്, ജോലി കിട്ടാൻ. അതന്നെയല്ല അവിടുത്തെ കിട്ടുന്ന ഉത്തരം, വേറൊരു കാര്യത്തിനും ഒരു ഉത്തരം എനിക്ക് ലഭിച്ചില്ല. എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. ഈ അടുത്ത ദിവസം ഞാൻ ഒരു ഇടവകയിൽ ചെന്നപ്പോൾ ചോദിച്ചു, എന്തിനാ പഠിക്കണേ? കല്യാണം കഴിക്കാനെന്ന്. 3ാം ക്ലാസ്സിലായിട്ടുള്ള കുട്ടി, ഞാൻ കൂട്ടച്ചിരിയായിരുന്നു പള്ളി മുഴുവൻ. അവർക്ക് പോലും ചിന്തകൾ കല്യാണം, ജോലി, കല്യാണം, ജോലി, ജോലി, കല്യാണം. ഈ ഭൂമിയിലെ സങ്കീർത്തകന്റെ ഭാഷ കടമെടുത്താൽ ഏറിയാൽ 70, അല്ലെങ്കിൽ 80 മനുഷ്യന്റെ ആയുസ്. എത്ര മലയാളിക്ക് അതപ്പോ 65-60-55 ആയി. നിങ്ങൾ പേപ്പർ ദിനം പ്രതി എടുത്തു നോക്കിക്കോ, 55-45. ഈ അടുത്ത ദിവസം 22-കാരൻ അറ്റാക്ക് വന്ന് മരിച്ചത്. പ്രിയമുള്ളവരെ, വെറുതെ ഒന്ന് ചിന്തിക്കേ. നമ്മളൊക്കെ സങ്കീർത്തകന ഭാഷയിലെ 70 വർഷം ദൈവം ഭൂമിയിൽ അനുവദിക്കുവാണെങ്കിൽ ആ 70 വർഷം സെക്യൂർ ആക്കാൻ വേണ്ടി, സുരക്ഷിതമാക്കാൻ വേണ്ടി വർഷങ്ങളോളം എടുത്ത് 10-40-50 സബ്ജക്റ്റുകൾ പഠിച്ചു കൂട്ടി, എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയിലെ 70 വർഷം നീളുന്ന ജീവിതം സുരക്ഷിതമാക്കാൻ, സെക്യൂർ ആക്കാൻ വേണ്ടി അല്ലേ? യെസ് ഓർ നോ? അതെ. അച്ഛനൊന്ന് ചോദിക്കട്ടെ, നിത്യതയെ സെക്യൂർ ആക്കാൻ, സ്വർഗം സെക്യൂർ ആക്കാൻ ദൈവം അനുവദിച്ച 73 സബ്ജക്റ്റുകൾ അടങ്ങിയ ഈ വിശുദ്ധ ബൈബിളിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ വായിച്ചിട്ടുണ്ടോ? നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടോ? ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? വെറുതെ ഒന്ന് ചിന്തിക്കുക. അങ്ങനെ ഈ ഭൂമിയിലെ ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ എടുത്തു കൂട്ടുന്ന സമയങ്ങളും വർഷങ്ങളും പഠിക്കുന്ന സബ്ജക്റ്റുകളും, 70 വർഷമേ ഉള്ളൂ, അത് സെക്യൂർ ആക്കാൻ വേണ്ടിയാ. എന്നാൽ നിത്യതയെ, സ്വർഗത്തെ സെക്യൂർ ആക്കാൻ ദൈവം അനുവദിച്ച 73 പുസ്തകങ്ങൾ അടങ്ങിയ ഈ വിശുദ്ധ ബൈബിളിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ദിനം പ്രതി പഠിക്കാൻ, വായിക്കാൻ, ധ്യാനിക്കാൻ ഞാൻ തയ്യാറാകുമ്പോ, സ്നേഹങ്ങളോടെ ഈ വചനം എന്നെ നയിക്കാൻ തുടങ്ങും, ഈ വചനം എന്നെ മുന്നോട്ട് നയിക്കും. അവിടെ ഈ വചനം പാദങ്ങൾക്ക് വിളക്കാകും, പാതയിൽ പ്രകാശമാകും. പറ്റിയോ നമുക്ക്? പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നവംബർ മാസം നമുക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ഓർക്കണം. 2 മക്കാബായരുടെ പുസ്തകത്തിലെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് നമ്മുടെ മരണത്തെക്കുറിച്ച്, അവനവന്റെ മരണത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാ. നമ്മൾ ബിരുദങ്ങൾ എടുക്കാൻ വേണ്ടി തന്ത്രപ്പാട് കൂട്ടുമ്പോൾ,
സമ്പാദിക്കാൻ വേണ്ടി പൈസയുടെ പിറകെ, ബന്ധങ്ങളുടെ പിറകെ, സ്ഥാനമാനങ്ങളുടെ പിറകെ, കീർത്തി പ്രശസ്തിയുടെ പിറകെ ഞാൻ നിങ്ങൾക്ക് ഓടുമ്പോ വചനം പറയുന്നുണ്ട്, ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെടുത്താൽ നീ സമ്പാദിച്ചു കൂട്ടിയവ ആരുടേതാകും? ചിന്തിച്ചിട്ടുണ്ടോ? ഇത് പറയുമ്പോ എന്നെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്നുണ്ട്. എന്റെ ബാച്ചിലെ ജോഷൻ വടക്കൻ, ഞങ്ങൾ ഫിലോസഫി ഒക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പരീക്ഷയും കഴിഞ്ഞ് ഞാൻ പുത്തമ്പള്ളിയിൽ റീജൻസി ചെയ്യുന്നു. പാർപ്പൂരിൽ നിന്നുള്ള ജോഷൻ വടക്കൻ ബ്രദർ മൈനസ് എന്നാല് റീജൻസി ചെയ്യുന്നു. ഞാൻ അന്ന് മെഡിക്കൽ കോളേജ് തൃശ്ശൂരായിരുന്നു, ഇന്നിപ്പോൾ ജില്ലാ ഹോസ്പിറ്റലാണ്. ഞാൻ കാലത്ത് പുത്തമ്പള്ളിയിൽ കുർബാന കഴിഞ്ഞാൽ ഫുൾ ടൈം ഞാൻ ഹോസ്പിറ്റൽ മിനിസ്ട്രിയാണ്. ഒരു ദിവസം 2 മണിക്ക് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് സഹോദരങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒരു വ്യക്തി, ഒരു യുവാവ് ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കതറിയാം. പക്ഷേ അത് ബ്രദറിന് മനസ്സിലാകുമോ, ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെന്നറിയാൻ പറ്റുമോ? പന്തികേട് തോന്നി എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സ്നേഹങ്ങളവരെ, ഞാൻ വേഗം തിടുക്കത്തിലെ മോർച്ചറിയിലേക്ക് ചെന്നു. അല്ല മോർച്ചറി അവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് മുഖം നോക്കിയപ്പോൾ ജോഷൻ വടക്കനാ, പറപ്പൂരാണ് ഇടവക, ഇടിവെട്ടാറ്റ പോലെയാണ്, പെട്ടെന്ന് നിന്ന് പോവാണ്. അല്പസമയം മുമ്പ് വരെ ഫോൺ വിളിച്ച് അതിൻ്റെ അവസാനത്തിൽ അവൻ ടൗണിലേക്ക് പോകുന്നു. തിരിച്ച് സാധനങ്ങൾ വാങ്ങിച്ച് മൈനസ് നാലിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ലൂർദ് വള്ളി കഴിഞ്ഞുള്ള ആ വളവിൽ, ആ സ്പോട്ടിൽ അവൻ വണ്ടിയിടിച്ച് മരിക്കുകയാണ്. സ്പോട്ടിൽ മരിച്ചു. പ്രിയമുള്ളവർ, അവൻ്റെ 11-ാം ചരമദിനത്തിലെ അവനെ തേടി വന്നത് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്കാണ്. പേപ്പറിലൊക്കെ വാർത്തയായിരുന്നു, യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ജോഷൻ വടക്കൻ 11 ദിവസം മുമ്പ് ഈ ലോകം വിട്ടുപോയി. അവൻ നേടിയ ബിരുദം ആര് വാങ്ങിച്ചു? സ്നേഹമുള്ളവരെ, ഇന്നും ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ആ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ടാകും. നാളത്തെ പ്രഭാതം പോലും ഉറപ്പില്ലാത്ത ഞാൻ നിങ്ങളുമൊക്കെ 42 വർഷം അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്ത്രപ്പാട് മെനയുമ്പോ, ഇന്ന് പദ്ധതികൾ മെനയുമ്പോ ഓർക്കണം, ബോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെടുത്താൽ നീ സമ്പാദിച്ചു കൂട്ടിയവ ആരുടേതാകും? കുറച്ച് കടുപ്പാ. ഇന്ന് നമ്മൾ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ ചങ്ങനാശ്ശേരി സഹായമെത്രാൻ തോമസ് പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് നമ്മയൊക്കെ വിളിച്ചിരിക്കുന്നത് ഒരു മിഷണറി ആകാനാ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തണമെന്നാ പറഞ്ഞേക്കുന്നത്. ഇന്ന് നമ്മള് നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണം, അതിന് മാത്രം ഹല്ലേലൂയയും നന്ദിയും സ്തോത്രവും ഒക്കെ പറഞ്ഞ് ഒതുങ്ങിക്കൂടുക. അപ്പുറത്തുള്ളവൻ തകർന്ന് തരിപ്പണമാകുമ്പോഴും അപ്പുറത്തുള്ളവന്റെ വീട് ഇടിഞ്ഞു വീണാലും ദൈവമേ എന്റെ വീടിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് നന്ദി പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഇന്ന് ക്രിസ്ത്യാനി മാറി. അപരന്റെ വേദന നമ്മുടെ വേദന അല്ലാതായിക്കൊണ്ടിരിക്കുക. സഭാസമൂഹത്തിൽ ഒരുവൻ മരിച്ചു പോകുമ്പോ അവന്റെ അടുത്തേക്ക് പോകാൻ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത സംസ്കാരത്തിലേക്ക് നമ്മൾ വളർന്നു. ഒരുവൻ വേദനിക്കുമ്പോ അവിടെ അവനെ ഒന്ന് കൈത്താങ്ങാകാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് കരം പിടിക്കാൻ നമുക്ക് സമയമില്ല. കാരണം നമ്മളൊക്കെ നമ്മുടെ സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ 4:3 ചോദിച്ചിട്ടും കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാ? നിങ്ങളെ ദുരാശകളെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാ ചോദിക്കുന്നത്. മക്കൾക്ക് ഒരു ജോലി, ഒരു വിവാഹം, വിവാഹം ശരിയായാൽ പിന്നെ അത് എത്ര സമ്പാദ്യമുണ്ട്, ആസ്തിയുണ്ട്, കുടുംബ മഹിമയുണ്ട്, ചികഞ്ഞു നോക്കുക, എന്നിട്ട് തൃപ്തി വന്നില്ലെങ്കിൽ അത് വിട്ടുകളയുക. കല്യാണം കഴിഞ്ഞവരൊന്ന് കൈപൊക്കിയേ. ആ വളരെയധികം ഉണ്ട് കൈതാധികം. നിങ്ങൾ വിവാഹത്തിൽ എടുത്തൊരു പ്രതിജ്ഞയുണ്ട് ഇല്ലേ, ഇന്ന് മുതൽ നിത്യത വരെ സന്തോഷത്തിലും ദുഃഖത്തിലും, അല്ല അങ്ങനെയല്ല എടുത്തേ, ഇന്ന് മുതൽ നിത്യത വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ഇന്ന് മുതൽ നിത്യത വരെ അല്ലേ അതേന്ന്. ആ അങ്ങനെ കറക്റ്റ് മൈക്കൂടെ പറയും, ഇവിടെ അങ്ങനെ ഇരിക്കുക എന്തൊക്കെയാണേലും. ഇന്ന് മുതൽ നിത്യത വരെ എന്നല്ല, ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുമിച്ച് കൂടാന്ന്. എന്നിട്ടെന്തേ, ഭർത്താവിലൊരു കുഴപ്പം കാണുമ്പോ ഭാര്യയ്ക്ക് വിയോജിപ്പ്, ഭാര്യയിൽ ഒരു പ്രശ്നം കാണുമ്പോ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്യുന്നു. ഇവിടെയൊക്കെ ആരുടെ സുഖ തേടുന്നത്? സ്വർഗത്തിന്റെ കാഴ്ചപ്പാടാണോ, അതിന്റെ വ്യക്തിപരമായ സുഖം തേടിയിട്ടാണോ ഞാൻ യാത്ര തുടരുന്നത്? ഒരു ജോലി, ഒരു കാലതാമസം വരുമ്പോ അവിടെ കർത്താവിനെതിരെ മുഖം തിരിച്ചിട്ടില്ലേ ഇന്നലെ വരെ?
ഒരു വേദന വിട്ടുമാറാതിരിക്കുമോ? അത് കൊച്ചു ത്രേസ്യ പുണ്യമായി എടുത്തെങ്കിലേ ഞാൻ നിങ്ങൾക്ക് മാറാതെ കർത്താവിനെതിരെ പഴിചാരിയിട്ടില്ലേ? ആരുടെ സുഖ തേടുന്നത്? എന്റെയും നിങ്ങളുടെയൊക്കെ സുഖം തേടാൻ വേണ്ടി മാത്രം കർത്താവിനെ വിളിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഒരു ക്രിസ്ത്യാനി ഞാനും നിങ്ങളുമൊക്കെ അധപതിച്ചുവെന്ന് ഈ കാലഘട്ടത്തിൽ അച്ഛൻ ഉറപ്പിച്ച് പറയാനാകും. അവർ പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കാം, അതാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 37:5 വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ കൂടാരങ്ങളിൽ വസിക്കണം. എവിടെ വസിക്കണമെന്ന്? ആ ജെറമിയ 37:5 വചനം 4-5 വായിച്ചോ, വീട്ടിൽ പോയിട്ട് വായിക്കണം. വചനം കൃത്യമാണ്, സ്പഷ്ടമാണ്. ഞാനും നിങ്ങളുമൊക്കെ തീർത്ഥാടകരാണ്, സഭ തീർത്ഥാടകയാണ്, സ്വർഗമാണ് നിത്യവസതി, നിത്യസങ്കേതം. ലോകമെന്നൊരക്കൂടു വീട്ടു ഞാൻ, സ്വർഗമാം നാട്ടിൽ ചെല്ലവേ. ദേഹമെന്നൊര വസ്ത്രമു അല്ലേ, ഈ ദേഹമെന്ന വസ്ത്രമൂരി ഈ ഭൂമിയാകുന്ന കൂടുവിട്ട് ഞാനും നിങ്ങളൊക്കെ പറന്നുയരേണ്ട ഒരു സമയമുണ്ട്. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ സ്നേഹമുള്ളവര്? ഇതൊക്കെ പറയുമ്പോ അച്ഛൻ പറയും ഈ കാലഘട്ടത്തിലെ, അച്ഛാ ഇമോഷനിലാക്കരുത്. അച്ഛന്മാര് വരെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ മരണം പറഞ്ഞ് പേടിപ്പിക്കരുത്. സ്നേഹമുള്ളവര് ഞാനൊന്ന് ചോദിക്കട്ടെ, ഉറപ്പുള്ള മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര സമയം തന്നാലും ഒരു കാര്യം കൂട്ടത്തോടെ കോറസായിട്ട് പറയും, അത് ഞാനും നിങ്ങളൊക്കെ മരിക്കും എന്നുള്ളത്. ഇനി നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഉറപ്പുള്ള രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ പറഞ്ഞാല് എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് പറയാൻ ഉത്തരം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഇനി നടക്കുമെന്ന് ഉറപ്പുള്ള ഏക കാര്യം അത് മരിക്കുമെന്നുള്ളതാ. അത് പ്രകൃതി സത്യമാ. ഈ ഉറപ്പുള്ള യാഥാർത്ഥ്യം ഒരു വശത്തിങ്ങനെ മുൻപിൽ നിൽക്കുമ്പോ അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് ഉറപ്പില്ലാത്ത പല കാര്യങ്ങളുടെയും പിറകെ ഞാൻ നിങ്ങളുമൊക്കെ ഓടുമ്പോ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരി. ഞെട്ടരുത് സ്നേഹമുള്ളവരെ, ദൈവത്തെ മറന്നുകൊണ്ട് ദൈവിക ദാനങ്ങളെ മറന്നുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ വെമ്പൽ കൊണ്ട് ഓടുമ്പോ തിമിർത്താടുമ്പോ ഓർക്കണം മരണദൂതൻ കൂടെയുണ്ടെന്നുള്ളത്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ. പിതാവായ ദൈവത്തിന്റെ കൽപ്പന കേട്ടാൽ മതി, അവൻ കൊണ്ടേ പോകും നമ്മെ. അവിടെ സമയം വേണമെന്ന് പറഞ്ഞാലേ തരുവോ? ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നിയില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീ താൻ അവലംബം. സ്നേഹമുള്ളവരെ ഇതാണ് സമയം, ഇതാണ് രക്ഷയുടെ ദിവസം. അനുഭവിക്കുവാൻ ഒരു തിരിച്ചുവരവിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ദിവസം ഇന്ന് മാത്രമാ. നാളെ ഉണ്ടാകുന്ന ഉറപ്പുണ്ടോ? എന്നാലും ഇവിടെയുള്ളവർക്ക് കുറെ കൃപ കിട്ടിയിട്ടുണ്ട്. Ephesians 5:14, ഉറങ്ങുന്നവരെ ഉണരുക, ഇത് തിന്മയുടെ ദിനങ്ങളാണ്. ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക, വെറുതെ ഒന്ന് ധ്യാനിക്കണം സ്നേഹമുള്ളവരെ. ഞാൻ എന്റെ അനുഭവം തന്നെ ഞാൻ ഇത് പറയുന്നത് ഇത്രയും തീക്ഷ്ണതയിൽ പറയാൻ കാരണം എന്റെ അനുഭവമാണ് ഇത്. പ്രഭാഷകൻ 7:36, മനുഷ്യ നീ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ചിന്തിക്കേ. ഉച്ച കഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പ്ലാനിങ് എനിക്കില്ല, പല പ്ലാനിങ് ഉണ്ട്, ഒരു പ്ലാനിങ് എനിക്കില്ല. നാളെ എന്ത് ചെയ്യണമെന്ന് ഒരു പ്ലാനിങ് എനിക്കില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നാളെ ധ്യാനം തുടങ്ങുകയാണ്, ഒരുങ്ങിക്കോളോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ പ്ലാൻ നടപ്പാക്കാൻ തുടങ്ങുമ്പോ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ നിന്നു കൊടുത്താൽ മതി, അതിന്റെ സുഖം ലെവൽ വേറെയാ. നമ്മളൊക്കെ ഇന്നലെ വരെ എങ്ങനെ ചത്തു പണിയ, തലകുത്തി മറിയ, വെമ്പൽ കൊള്ളുക, എന്നിട്ട് കെതച്ച് പട്ടിയായി കിടക്കുന്ന ഒരു അനുഭവം ഇല്ലേ? ഒന്നിനും വിജയവും ഇല്ല, ഒന്നിനും ഉത്തരവും ഇല്ല. പ്രാർത്ഥിച്ചത് വെറുതെ ആയോ എന്നൊക്കെ ഞാൻ നിങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നില്ലേ? എന്തുകൊണ്ടാ നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാ? പുറകെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈശോ പോലും ജെറൂസലേമിലേക്കുള്ള യാത്രയുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 8:9-10 ജെറൂസലേമിലേക്ക് ഈശോ നടന്നു പോകുമ്പോ ലക്ഷ്യമുണ്ട്, ശിഷ്യന്മാരോട് പറയുന്ന കാര്യമുണ്ട്. 3 പ്രവചന രൂപത്തിൽ അത് ബൈബിളിലുണ്ട്. ബൈബിളിൽ എഴുതപ്പെട്ടത് 3 പറഞ്ഞത് എത്ര പ്രാവശ്യമായിരിക്കും? എന്താണ് പറഞ്ഞത്? ഞാൻ ജെറൂസലേമിലെത്തും, പീഡകൾ സഹിക്കും, മരിക്കും, 3
ഇത് ക്രിസ്തു തന്റെ ബോധ്യമാണ്. പിതാവെന്തിനെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു? യേശുവിനെ അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ ട്രാക്കിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ട്രാക്ക് തെറ്റിക്കാൻ ഒരുവൻ കയറി വന്നു ഇടയില്. ആരാ? പത്രോസ് അല്ലേ? എന്താ പറഞ്ഞത്? സാത്താനെ, നിന്റെ ചിന്ത ദൈവികല്ല, മാറി നിൽക്കാൻ പറഞ്ഞു. ഇന്ന് നമ്മളൊക്കെ ട്രാക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറില്ലേ? ദുരിതങ്ങൾ മാറണം, വേദന മാറണം, രോഗം മാറണം, കഷ്ടപ്പാട് മാറണം, ഇതുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാൻ. വേദന തരണം, കഷ്ടപ്പാട് തരണം, സഹനങ്ങൾ തരണം, ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? കുറച്ച് കടുപ്പല്ല ഈ വചനം? ഇന്ന് നമ്മളൊക്കെ വചനം ധ്യാനിച്ച് ധ്യാനിച്ച് വഴിവിട്ടു പോയിക്കൊണ്ടിരിക്കുക. കർത്താവ് പഠിപ്പിച്ച വചനമല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നതും പ്രഘോഷിക്കുന്നതും ഒന്നും. ഇന്നും സ്നേഹമുള്ളവരെ രോഗം മാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. രോഗം വരണം, ട്രീറ്റ്മെൻറ് എടുക്കണം, ഒക്കെ ശരിയാണ്. ഡോക്ടേഴ്സിനെ ഉയർത്തുന്ന ദൈവമാണ്, ഒരു സഹനം തരുന്നത്. അതിന് പിറകിൽ ദൈവികമായിട്ടുള്ള ഇടപെടലുണ്ട്. കുരിശുമരണം ഇല്ലെങ്കിൽ എന്താണ്? ഉത്താനവും ഇല്ലാന്നേ. ദുഃഖവെള്ളി ഇല്ലെങ്കിൽ ഈസ്റ്റർ ഇല്ലാന്നേ. പക്ഷെ നമുക്ക് എന്തത് തിരിച്ചറിയാൻ പറ്റാത്തെ? ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ പ്രസംഗ രൂപത്തിൽ കടന്നു പോകുന്നല്ലാണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു വേദന ഒരു സഹനം കടന്നു വരുമ്പോ എന്തേ നിന്റെ കാലിടറി പോകണത്? എന്താ പത്രോസിനെ പോലെ നീ മരുതപിക്കുന്നത്? ഈ ബോധ്യം ഇല്ലാത്തത് കൊണ്ട് സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ നവംബർ മാസം പ്രഭാഷകൻ 7:36 സെമിത്തേരിയിൽ ഞാൻ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ഇടവക്കാരെ അതൊക്കെ പഠിച്ചു. അതുകൊണ്ട് ആരും നക്കാപ്പിച്ച സമ്മാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്തിപ്പോൾ വരാറില്ല. നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം മുൻപിലുണ്ട്, മരിക്കും. ഞാൻ കുട്ടികളോട് ചോദിക്കും, എന്തിനാ പഠിക്കുന്നേ? ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, ഞങ്ങൾ ഹയർ സ്റ്റഡിയാ. ഓക്കെ, എന്താണ് ലക്ഷ്യം? ഇതേപോലെ തന്നെ പല ലക്ഷ്യങ്ങളുണ്ട്. എന്താണ്? ഡോക്ടറാവണം. പല അവരുടെ ആഗ്രഹങ്ങൾ പറയും. ഞാൻ ചോദിക്കും, നാളത്തെ ദിവസം ഉണ്ടാവുമോ? അതറിയില്ല അച്ഛാ, ഉറപ്പില്ല. ഈ നമ്മളാണ് പലതിൻ്റെയും പിറകെ ഇങ്ങനെ ഓടി ട്രാക്ക് തെറ്റിക്കൊണ്ടിരിക്കുക. യാക്കോസിലായിട്ട് പറയുന്നു, നിർത്ത് നക്കാപ്പിച്ച സമ്മാനങ്ങള്. അത് പറഞ്ഞ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വർഗീയ അപ്പച്ചനറിയാം. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് പോലെ ആവശ്യാനുസരണം വിളമ്പിത്തരുന്ന കഴിവുള്ള അപ്പനാണ്, എല്ലാഹരുടെയും ഉടമയാണ് നമ്മുടെ സ്വർഗീയ അപ്പൻ, പിതാവായ ദൈവം. അതുകൊണ്ട് ഈ നവംബർ മാസത്തിലെ മരിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് വേണം? ഇനി അതിലേക്കുള്ള എളുപ്പ വഴി കൂടി പറഞ്ഞു നിർത്തുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. അച്ഛൻ അത് പറഞ്ഞിട്ടുണ്ട്, ഞാനിരുന്ന ചെറലയിടവയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഇനി ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. പുതുതായിട്ട് വന്നിട്ടുള്ളവർ കൂടി പറയാണ്, പഴയവർക്ക് അത് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ പ്രസംഗം എൻ്റെ അമ്മ കേൾക്കുമോ? ലൈവ് ആണിപ്പോൾ. അതായത് 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് പാട്ടിനോടൊരു കമ്പൗണ്ട്. അപ്പം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പ ടേപ്പർ കാർഡ്, അപ്പ ടേപ്പർ കാർഡ്. അപ്പൻ ജന്മമുണ്ടെങ്കിൽ ഇന്നത്തെ അപ്പന്മാരെ പോലെയല്ല, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പന് വെളിവുണ്ടാകണം, തോന്നണം, ഇതൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. ഇന്നത്തെ അപ്പന്മാരങ്ങനെയല്ല. അപ്പ അൽഫാം, ഓടുന്നു രാത്രി 9 അൽഫാം വാങ്ങിക്കാൻ. അപ്പ ബിരിയാണി, ബിരിയാണി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൻ. പിള്ളേരെ ഭയപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കളാണ് ഇന്നത്തെ തലമുറയുടെ നമ്മൾ കാണുന്നത്. എന്നാൽ പണ്ടത്തെ അപ്പന്മാരങ്ങനെയല്ല. അപ്പനൊരു നിലപാടുണ്ട്, അതിനോട് മക്കൾ ചേർന്ന് പോകണം. ഞാൻ അപ്പനോട് പറഞ്ഞു, ഒരുപാട് നാൾ പറഞ്ഞിട്ട് ഒരു ദിവസം അപ്പന് സുബോധം ഉണ്ടായി. അപ്പൻ വരുമ്പോൾ ഫിലിപ്സിൻ്റെ ടേപ്പർ കാർഡുമായിട്ട് വന്നു, 2 കാസറ്റുമായിട്ട് വന്നു. ഫിലിപ്സിൻ്റെ ടേപ്പർ കാർഡ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ആ പഴയ തലമുറ കണ്ടിട്ടുണ്ടാവും, പണ്ടത്തെ റേഡിയോ ടേപ്പ് പോലെ. അതിൻ്റെ മാക്സിമം ഓളിയൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്നേഹമുള്ളവർ, 2 ടേപ്പർ കാർഡിൽ ഒന്നെന്താണ്? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എ സൈഡിൽ, ബി സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ തുടക്കം ക്രിസ്മസ് ഡാ വണഞ്ഞ നേരം പുൽക്കൂട്ടിൽ, ഇതാണ് ബി സൈഡ്. എന്നും കാലത്ത് അപ്പൻ ഇത് തിരിച്ചും മറിച്ചും ഈ സ്ത്രീകൾ ദോശയിടുന്ന പോലെയാണ്, അങ്ങോട്ടിട്ടു ഇങ്ങോട്ടിട്ടു ഇങ്ങോട്ടിട്ടു അങ്ങോട്ടിട്ടു. നോമ്പായാലും ഉയർപ്പായാലും ഏതാണെങ്കിലും ഈ ക്രിസ്മസ് തരാവും ദൈവസ്നേഹവുമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം മറ്റൊരു കാസറ്റ് ഉണ്ട്. അപ്പനെ എന്താണ് ആ കാസറ്റിന് ഭംഗി. അന്ന് കാസറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം നല്ല കവർ ഫോട്ടോസ് ഉണ്ടാവും, നല്ല കുരിശ്. അപ്പനത് ഇഷ്ടപ്പെട്ടു എന്നാ തോന്നണെ, അത് വാങ്ങിച്ചു വന്നു. അത് ആബേലച്ചൻ്റെ മൃതസംസ്കാര ഗാനമാണ്, ആബേലച്ചൻ്റെ മൃതസംസ്കാര ഗാനം. പിന്നെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മ അത് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ അപ്പൻ അത് വെക്കാറില്ല. പ്രിയമുള്ളവരെ, ഒരു ദിവസം ശനിയാഴ്ച എന്താണ് അമ്മ ടീച്ചറാണ്, അമ്മ അടുക്കളയിലുണ്ട്. ഈ സാധനം ഞാൻ വെക്കാൻ പോവാണ്. പഠിപ്പൊക്കെ കഴിഞ്ഞു, നമ്മൾ മാക്സിമം വോളിയിട്ടു, ആ സാധനം ഓൺ ചെയ്തു, പാട്ട് വന്നു. വീട് വാങ്ങുന്നേ നശ്വരമുലകിൽ കേൾക്കുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ഓരോ പാട്ട് വെക്കാൻ കണ്ട നേരം, ഓരോ പാട്ടേ, വേറെ എത്രയോ പാട്ടുകളുണ്ട്. ഞാൻ ചിന്തിച്ചു, ദൈവം ഇങ്ങനെ അട്ടിയട്ടിയായിട്ട് ഇങ്ങനെ കാസറ്റ് ഇരിക്കില്ല, മാറി മാറി എടുക്കാൻ.
ഒരു കാസറ്റ് ഉണ്ട്, വേറെ എത്രയോ പാട്ടുണ്ട്. നമുക്ക് പേടിയായിരുന്നു സ്നേഹമുള്ളവർ, ഒന്നും പറഞ്ഞില്ല. പിന്നെ ആ കാസറ്റ് ഞാൻ പഠിച്ചത് പേരാമംഗലത്താണ്. അവിടെ അപ്പാപ്പനുണ്ട്, അമ്മയുടെ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ടേപ്പ് റെക്കോർഡൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പാപ്പനെ ഓർത്തുപോയി. എന്താ കാരണം എന്നറിയോ? അപ്പാപ്പന് പ്രായാധികം കൊണ്ട് ഈ പാട്ടൊക്കെ കിട്ട് അറ്റാക്ക് വന്ന് പോവാണെങ്കിൽ എന്തായിരിക്കും അമ്മ പറയാ? അല്ലെങ്കിൽ നീ കാരണം എൻ്റെ അപ്പൻ പോയി, അല്ലെങ്കിൽ നീ കാരണം എൻ്റെ അപ്പൻ പോയി, അല്ലെങ്കിൽ നീ കാരണം എൻ്റെ അപ്പൻ പോയി എന്ന് അമ്മ മരണം വരെ എൻ്റെ ചവിട്ടിൽ പറയും. അതിനിട കൊടുത്തില്ല, വെച്ചില്ല. മൈനസ് സെമിനാരി കൊണ്ടു നടന്നു, ഫംഗസ് കയറി തുടങ്ങി, വെച്ചില്ല. മേജർ സെമിനാരി മുളയത്ത്, വെച്ചില്ല. ഇതിനിടയിൽ ആ ജോഷം പോയത്. അവസാനം റീജൻസി, പുത്തമ്പള്ളി, അവണിശ്ശേരി, വെച്ചില്ല. സമയമില്ല, ഉപഭോഗ സംസ്കാരം, ഓടി നടക്കുക. അവസാനം കോട്ടയത്ത് പോയിട്ടാണ് വെച്ചത്. അതും വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അവധി ദിവസമാണ്. വ്യാഴാഴ്ച അവധി ദിവസത്തിൻ്റെ പ്രത്യേകത, ടൈം ടേബിള്, 6 മണിക്ക് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കും, 6:10 അത് കഴിയും. പിന്നെ മെഡിറ്റേഷനാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഴാഴ്ച മെഡിറ്റേറ്റ് ചെയ്യാം, ധ്യാനിക്കാം. ഗാർഡനിൽ നടന്ന്, റൂമിൽ കിടന്ന്, ഇരുന്നുകൊണ്ട്, ഉറക്കം നഷ്ടപ്പെടാതെ, മുട്ടുകുത്തിന്ന്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കാം. ഞാൻ കണ്ടെത്തിയ മാർഗമാണ്, പണ്ട് മുതൽ ഞാൻ പിടിച്ച കാസറ്റാണ്. എന്ത്? ആബേലച്ചൻ്റെ മൃതസംസ്കാരം. വയ്ക്കാൻ ചാൻസ് കിട്ടിയിട്ട് പറ്റാണ്ട. അപ്പോൾ ഞാൻ കോട്ടയത്തേക്ക് പോകുമ്പോൾ അംബാസിഡർ കാറിലിടുന്ന ഒരു ടേപ്പ് റെക്കോർഡുണ്ട്. അംബാസിഡർ കാറൊന്നുമില്ല, അതിൻ്റെ ഒരു ഇതിൽ മൂലയിൽ പെട്ടിയിൽ തള്ളും. ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ഔദ്യോഗികമായിട്ട് അംഗീകാരമൊന്നുമില്ലെങ്കിലും മൗനസമ്മതമുണ്ട്, കാരണം പാട്ട് വെട്ടി. സ്നേഹമുള്ളവരെ, വ്യാഴാഴ്ച ഞാൻ ബ്രഷ് ചെയ്ത് ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ സെറ്റാക്കി വെക്കും. ഏത്? ആബലത്തിൻ്റെ മൃതസംസ്കാര ഗാനം. ആകെ 20 മിനിറ്റാണ് കിട്ടുക, ആ നേരത്തെ സെറ്റാക്കാൻ സമയമില്ല. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ വഴിക്ക് ഞാൻ പള്ളിയിൽ നിന്ന് ഓടും. എൻ്റെ റൂമിൽ 2 അടി വീതി 6 അടി നീളമുള്ള കട്ടിൽ, ചെറിയ കുബിക്കിളാണ്, എടുക്കാനുള്ള സ്ഥലം വലിയ വിശാലമായ ഷോറൂമൊന്നുമല്ല. ദാരിദ്ര്യം എങ്ങനെയാണെന്ന് അവിടെ പോയാൽ നമ്മളൊക്കെ പഠിക്കും, അങ്ങനെ പഠിച്ചതാ. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ കട്ടിൽ കിടക്കും, കാസറ്റ് ഓൺ ചെയ്യും. അപ്പോൾ ഏത് പാട്ടാണ്? മരണം വരുമൊരു നാൾ ഓർക്കുക, ഏതാണോ അത് നമ്മൾ കേൾക്കുമ്പോൾ, ഉടുപ്പിട്ട ശമ്മാശൻ, ഞാൻ മരിച്ചു കിടക്കുന്നു, പിതാവ് എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ സ്വപ്നം കാണും. ഒരു സുഖം, കാരണം ചരമപ്രസംഗത്തിലൊന്നും ഒരു ഫോൾട്ടും പറയാറില്ല ആരും. എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും ചരമപ്രസംഗം അതിഗംഭീര അല്ലേ? പക്ഷെ എനിക്ക് വിശ്വാസമില്ല, ഈ ചരമപ്രസംഗം ഞാനിട്ട് പറയൂല, മറ്റുള്ളവർ പറയുന്നത് ഞാൻ വിശ്വസിക്കൂല. പിന്നെ വിശ്വസിക്കുന്ന ഒരു ഭാഗം ഏതാണെന്നറിയോ? അവസാനം കാർമികൻ പറയും, എന്നിരുന്നാലും ജീവിതകാലത്ത് വന്നു പോയിട്ടുള്ള കുറവുകൾക്കൊക്കെ മാപ്പ് കൊടുത്തുകൊണ്ട് തമ്പുരാൻ്റെ തിരുമുഖം കാണുവാൻ ഈ ആത്മാവിനെ അർഹനാക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് തിരുവെന്നുള്ള തിരുക്രമത്തിൽ പറയാം. അത് കറക്റ്റാ, ജീവിതത്തിൽ കുറവ് തന്നെ പോയിട്ടുള്ളൂ, അതിന് പൊറുതി ലഭിക്കാൻ പ്രാർത്ഥിക്കാം. അത് കറക്റ്റാ, ബാക്കിയൊക്കെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇനി ചില ചരമപ്രസംഗങ്ങളിൽ കാണാം, അപ്പൻ മരിച്ച അല്ലെങ്കിൽ അമ്മ മരിച്ചെടുക്കും, ചരമപ്രസംഗത്തിൻ്റെ സമയത്ത് മക്കളിരുന്ന് സന്തോഷിച്ചിട്ടുണ്ട്, കുളിർമയിൽ കൊള്ളുക എന്ന് പറയില്ലേ? കാരണം അങ്ങനെ പൊക്കി പറയുമ്പോൾ ഒരു സുഖം, മരിച്ച വ്യക്തി ആ പ്രസംഗം കേൾക്കുന്നില്ല, ജീവിച്ചിരിക്കുന്ന നമുക്കുള്ള സന്ദേശം ഒന്നല്ല, അങ്ങനെ കൊഴിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ കേൾക്കുമ്പോൾ ഒരു സുഖം. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ധ്യാനിച്ച് ആ സുഖത്തിൽ പിന്നെ ഞാൻ എന്താണ് സെമിനാരി ജീവിതം വ്യാഴാഴ്ച ആരംഭിക്കും. അന്ന് മുടക്കാണ്, ഉച്ച വരെ പഠനം, ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം, അലക്കണം. അത് കഴിഞ്ഞാൽ സെമിനാരി ക്ലീനിങ് ഉണ്ട്, കരോട്ടെ ക്ലാസ്സുകളുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് പണിയുണ്ട്. സെമിനാരിയിൽ വേറെ പുറത്തുനിന്ന് പണിക്കാരില്ല, നമ്മൾ തന്നെയാണ് എല്ലാം മുക്കുമൂലി അടിക്കുന്നതും തുടയ്ക്കുന്നതും പുല്ല് പറിക്കുന്നതും വൃത്തിയാക്കുന്നതും കത്തിക്കുന്നതും ഒക്കെ ബ്രദേഴ്സ് തന്നെയാണ്. ഇടുക്കാ പൊങ്ങാത്ത ചുമതാണ്, പക്ഷെ പരാതിയില്ല, പെറുപെറുപ്പില്ല, എല്ലാം പെർഫെക്റ്റായിട്ട് അച്ഛൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റു ദിവസങ്ങൾ അങ്ങനെയല്ല, 3:30 വരെ ക്ലാസ്, അതിനുശേഷം ചായ, തുടർന്ന് 1.5 മണിക്കൂർ കളി, 1.5 മണിക്കൂർ വർക്ക്. ഈ 1.5 മണിക്കൂർ വർക്കിൻ്റെ സമയത്ത് ഞാനൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞേക്കണേന്ന് അറിയോ? അല്ലെങ്കിലും ചങ്ങനാശ്ശേരിക്കാർ കുഴിമടിയന്മാർ, കാഞ്ഞിരപ്പള്ളി ഒരുത്തുണ്ട്, അവൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലാ, അവൻ കുറച്ച് ബിരുദെടുത്തു എന്ന് മാത്രം, അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കൂടൊക്കെ തനിയോടൊപ്പന്മാരാ, തൃശ്ശൂർകാർ മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ, അത് ഞാൻ മാത്രമേ ഉള്ളേ, തൃശ്ശൂരിൽ നിന്ന് ആ ബാച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പെറു 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 എന്ന് പറഞ്ഞിട്ട് നടക്കുക, പരാതി, പരിഭവം, വൈകുന്നേരം കിടക്കുമ്പോൾ ഒരു സ്വസ്ഥതയില്ല, ദിവസം വേസ്റ്റായ പോലെ. എന്നാൽ വ്യാഴാഴ്ച എല്ലാം പെർഫെക്റ്റാണ്. സ്നേഹമുള്ളവർ, എന്താ കാര്യം? ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തിയ ഒറ്റ കാര്യമേ ഉള്ളൂ, വ്യാഴാഴ്ച എനിക്കുന്നത് എൻ്റെ മരണം ധ്യാനിച്ചിട്ടാണ്. ഇതിൻ്റെ അവസാനത്തെ ദിവസമാണെന്നുള്ളൊരു ചിന്ത നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഇറ്റ്സ് മൈ ഓൺ എക്സ്പീരിയൻസ്. എന്നാൽ മറ്റു ദിവസങ്ങളിൽ ഈ എക്സ്പീരിയൻസ് ഇല്ല, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലില്ല. അന്നാണ് ഈ പരാതി, പെറുപെറുപ്പ്, കള്ളത്തരം, എല്ലാ പരിപാടിയും അന്ന് ചെയ്തിട്ടുണ്ടാവും, പഠിക്കൂല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആബേലച്ചനെ മൃതസംസ്കാരം കാസറ്റ് വാങ്ങിക്കാൻ പോകണ്ട, യൂട്യൂബിൽ അടിച്ചിട്ട് എല്ലാ ദിവസവും പ്രഭാതത്തിലൊന്നും ഇട്ട് വെച്ചേ. നിങ്ങൾ 5 മണിക്ക് എനിക്കാണെങ്കിൽ 4:30 ഓൺ ചെയ്യുക, ഓൺ ചെയ്തോ.
ഒരു 15 മിനിറ്റ് നിങ്ങളുടെ ശവടുപ്പ് നിങ്ങളൊന്ന് ധ്യാനിക്കേ. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സൈഡ്. അന്നത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളൊരു ആത്മപരിശോധന ചെയ്യും. അച്ഛന് ഉറപ്പ് നൽകാൻ പറ്റും, വൃത്തിയും വെടുപ്പോടും കൂടി അടക്കും ചിട്ടിയോടും കൂടി നന്നായി നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാകാം. ശരീരം ഇത് ക്ഷീണിച്ചിട്ടുണ്ടാകും, പക്ഷെ മനസ്സിനൊരു സംതൃപ്തിയുണ്ട്. ഇത് അച്ഛൻ്റെ അനുഭവമാണ്. ഇത് തന്നെയാ പ്രഭാഷകൻ പറയുന്നത്, മനുഷ്യ നീ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ചിന്തിക്കേ. മേലിൽ നീ പാപം ചെയ്യുകയില്ല. ഇത് തന്നെയാണ് ഈശോ ശിഷ്യന്മാരെ പഠിച്ച്, ഞാൻ ജെറുസലേമിൽ എത്തും, പീഡകൾ സഹിക്കും, മരിക്കും, ഉത്ഥാനം ചെയ്യും. ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഈ കവാടം അത് കടന്ന് നിത്യതയാകുന്ന സ്വർഗത്തെ ഈശോ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് നിർത്തുകയാണ് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പാദം ഈ ലോകത്തിലും, ഒരു പാദം നിത്യതയുടെ ലോകത്തിലും ഊന്നി നീ ഓരോ നിമിഷവും യാത്ര ചെയ്യാൻ പഠിക്കുക. നിന്നിൽ പുതിയൊരു ആത്മീയത, പുതിയൊരു ചൈതന്യം, പുതിയൊരു ഉണർവ് നിന്നിൽ അറിയാതെ രൂപപ്പെടും. ഒരു ദിവസം നമ്മളിങ്ങനെ പോകുന്നു. ഇന്ന് നമ്മുടെ മരണത്തെക്കുറിച്ചും ചിന്തിക്കുക, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുക. രണ്ടും ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാനായാൽ സ്നേഹമുള്ളവരെ, അച്ഛനെ ഈ പരിശുദ്ധമായ ആൾത്താരിയിലെ ഉറപ്പ് നൽകാം. കാരണം എൻ്റെ അനുഭവമാണ്, അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് മുട്ടുകുത്താം, ഈശോയുടെ സന്നിധിയിലെ മുട്ടുകുത്താം. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരത 70 വർഷം ദൈവം അനുവദിക്കുകയാണെങ്കിൽ കിട്ടും. 25,550 ദിവസങ്ങൾ മാത്രമുള്ള ഈ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം എനിക്ക് നന്മയും തിന്മയും അല്ലെങ്കിൽ സ്വർഗവും നരകവും തിരഞ്ഞെടുക്കാൻ. പ്രിയമുള്ളവരെ, പ്രഭാഷകൻ വചനത്തിലൂടെ, പ്രഭാഷകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നു, ഓരോ ദിവസവും നിന്റെ മരണം ധ്യാനിക്കേ, നിന്റെ ജീവിതാന്ത്യം ധ്യാനിക്കേ, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നീ അത് ധ്യാനിക്കേ. അപ്പോൾ നീ പാപം ചെയ്യാൻ നിനക്ക് സാധിക്കില്ല, കാരണം നീ കടന്നു പോകേണ്ടവനാണ്. സ്വർഗമാണ് ലക്ഷ്യം, നരകമാകുന്ന ഭീകരത, അതിനു മുൻപിലെ നീ ഭയപ്പെടും. നീ നന്മ ചെയ്യാൻ പഠിക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ചിന്തിക്കേ. മേലിൽ നീ പാപം ചെയ്യുകയില്ല. ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് താഴെ വരുന്ന ഗാനത്തോട് ചേർന്ന് നമുക്ക് ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ ശോധനയിൽ ചുളയതിൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ. നിൻ സാന്നിധ്യം മതി നാഥ. നിൻ സാന്നിധ്യം മതി. രണ്ട് പറയാനുള്ള മയത്തുസരിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.
ദൈവികാരുണ്യ സന്നിധിയിലെ കൈകൾ കൂപ്പി ഐശ്വര്യയിലേക്ക് നമുക്ക് അല്പസമയം ഒന്ന് നോക്കാം. സ്വർഗം വിട്ടിറങ്ങിയ മധ്യാനത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഈശോയ്ക്ക് ഹൃദയം കൊണ്ട് നമുക്ക് നന്ദി പറയാം. ഈശോയെ ഹൃദയത്തിലേക്ക് വരുവാൻ കാണിച്ച അവർണീയമായ സ്നേഹത്തെ ഓർത്ത്, ദാനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. മാലാഖമാർക്ക് മാത്രം അനുവദനീയമായ കാഴ്ച, ജ്ഞാനികളും ജ്ഞാനത്താൽ നയിച്ച അകൃപ, വിശുദ്ധർക്ക് വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ അഭിഷേകം കൊടുത്ത നിന്റെ ഇടപെടൽ. ഈശോയെ, ഇന്ന് അയോഗ്യദാസനായ ദാസരായ ഞങ്ങൾ ഞങ്ങളെ പൂർണ്ണമായിട്ട് നിനക്ക് സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയിൽ ഇങ്ങനെ മുട്ടുകുത്തുവാൻ, നിന്നെ ഒന്ന് കൺകുളിർക്കെ കാണുവാൻ നീ എന്നെ അനുവദിച്ചുവല്ലോ. അവർണീയമായ ദാനത്തെ കുറിച്ച് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങിക്കാറയും സ്നേഹിക്കില്ല ഞാൻ ഈശുവേക്ക് നോക്കി പാടി. അങ്ങിക്കാറയും നീനെയും സ്നേഹിക്കില്ല ഞാൻ ഈശുവേ, ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്നേഹവും ദാരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്നേഹവും ദാരിക്കട്ടെ. പതിനെട്ട് വചനം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, മാമോദിസയുടെ തിരുക്കർമ്മം കഴിയുമ്പോൾ കാർമ്മികൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിനെ അവകാശിയാകുന്നതുവരെ. അതേ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ സൗന്ദര്യമല്ല സ്വർഗത്തിന്റെ സൗന്ദര്യം, ഈ ഭൂമിയിലെ കേൾവിയല്ല കേൾവിയുടെ മനോഹാരിതയല്ല സ്വർഗത്തിന്റെ കീർത്തനങ്ങള്, ഈ ഹൃദയം ആസ്വദിക്കുന്ന ഈ നശ്വരമായ സുഖങ്ങളല്ല സ്വർഗത്തിന്റെ അവസ്ഥ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തെ നോക്കി പാർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ഈ തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥാടകരാണ് ഈശോ ഞങ്ങൾ. പക്ഷെ എന്നിട്ടും ഈ അവബോധം മറന്നുപോയി, ഈശോ ഈ അവബോധം മറന്നുപോയി, ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് ഓടിപ്പോയി, ഞങ്ങളുടേതായ വഴി വെട്ടിത്തെളിച്ചു. ഈശോയെ, ഒരിക്കൽ കടന്നു പോകലുണ്ട്. ഈ ഭൂമിയിലേക്ക് നീ ഞങ്ങളെ വിളിച്ചു, ഈ ഭൂമിയിൽ വസിക്കുവാൻ ഈ ദിവസം അനുവദിച്ചു. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് നീ എന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈശോയെ മറന്നുപോയി. ജർമ്മയാ പ്രവാചകന്റെ പുസ്തകം 17:10 വചനം, ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാനും പ്രതിഫലം നൽകും. അതെ, പ്രതിഫലം നൽകുന്ന കർത്താവ്, നിത്യ സന്തോഷമായ സ്വർഗത്തിൽ ഇടം പറ്റുന്നതുവരെ ഈ ജീവിതത്തിന്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും ഈശോയെ ഏറ്റെടുക്കുവാൻ, നിങ്ങളുടേതായ സ്വാർത്ഥപരമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈശോയെ നിന്റെ ഹിതം മാത്രം നിറവേറ്റുന്ന മക്കളാകുവാൻ ഈശോയെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ഒരു കൊച്ചു ജീവിതമാണ് സ്വർഗം വേണോ നരകം വേണോ എന്ന് തെരഞ്ഞെടുക്കുവാൻ ഈശോയെ നീ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും ഇത് മറന്നുപോയി. മാപ്പ് നൽകണേ.
പ്രഭാഷകൻ 7:36 വചനം ധ്യാനിക്കുകയായിരുന്നു. മനുഷ്യ, നീ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ചിന്തിക്കുക. മേലിൽ നീ പാപം ചെയ്യുകയില്ല. ഇന്ന് പ്രഭാതം പോലും എഴുന്നേറ്റപ്പോൾ മരണമെന്ന ചിന്ത പോലും മറന്നുകൊണ്ടുള്ള യാത്രയില് ഈശോയെ, ഞങ്ങൾ നിന്നെ മറന്നുപോയില്ലേ? ഞങ്ങൾ മറന്നുപോയാലും ഞങ്ങളെ മറക്കാതെ തിരിച്ചു വരെ കാത്തിരിക്കുന്ന സ്വർഗീയ അപ്പ, ഈ സമയം വേദനയോടെ അനുതാപത്തോടെ നിന്റെ സന്നിധിയിൽ കരങ്ങൾ നീട്ടിപ്പിടിക്കും. ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കുക. ഈശോയെ മറന്നുകൊണ്ട് നമ്മുടേതായ ഇഷ്ടങ്ങളിൽ പിറകെ ഓടിയ നിമിഷത്തെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ ഈശോ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉയരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന തെറ്റുകളെ ഓർത്ത് മനസ്സമിക്കാം. ഈശോയെ, ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ എല്ലാം ദാനമാണെന്നിരിക്കെ ദാനമായി കാണാതെ ഈശോയെ അത് കഴിവുണ്ടാണെന്ന് ഞങ്ങൾ അഹങ്കരിച്ചു പോയി. ഈശോയെ, നീയാകുന്ന വഴി മറന്നുപോയി. ഈശോയെ, മരണമെന്ന യാഥാർത്ഥ്യം കളനെ പോലെ കടന്നു വരുമ്പോൾ ഒരുക്കമുള്ള വിവേകവതികളായ കെണികളെ പോലെ ആയിരിക്കുവാൻ ഈശോയെ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതൊക്കെ മറന്നുപോയി, എല്ലാം മറന്നുപോയി. ദൂർത്തപുത്രന്റെ അവസ്ഥയിലെ അതനവിച്ചു പോയി. ഈശോയെ, കരുണ തോന്നണേ ഈ ദാസിന്റെ മേൽ, ഈ ദാസരുടെ മേൽ കരുണ തോന്നണേ. ഏറ്റവൾ ഈശോയേ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയേ, നന്ദി. നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ, സൗഭാഗ്യം മുന്നിൽ കണ്ടോട് ജീവിക്കുവാൻ ഈശോയേ, നിമിഷം മുതൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണർവ് ചിന്തകൾ നൽകണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, 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 ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എല്ലാ തോമ്പികൾക്കും നാദാനന്ദി. നിന്റെ മുഖം കാണുവ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദാനന്ദി. നിന്റെ സാന്നിധ്യമറിയ ഇടയായി താഴ്വര മുള്ളുകളിൽ പനി നീർപ്പോവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതിയെ. പുസ്തകം 42:5 വാരമ്യത്തിൽ ശരീരം മുഴുവൻ പുഴുവരിക്കുമ്പോഴും ജോബ് പറഞ്ഞൊരു വചനമുണ്ട്, ദൈവമേ ഇത്രനാൾ ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു, ഇതാ ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത് ദൈവത്തെ മുഖാമുഖം കാണാൻ വേണ്ടിയാ. എന്നാൽ പലപ്പോഴും പത്രോസിനെ പോലെ കുരിശിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? തീർത്ഥാടകരായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുരിശ് നമുക്ക് ഏറ്റവും വലിയ പുണ്യമാ, സഹനം ഏറ്റവും വലിയ കൃപയാ. ആ സഹനത്തിലൂടെ കുറുക്കു വഴി കണ്ടെത്തിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ, സഹനത്തെ വാരിപ്പുണർന്ന വിശുദ്ധ അൽഫോൻസ നമുക്ക് മാതൃകകളാണ്. ഈശോയെ, നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ യാത്രയിലെ കുരിശാകുന്ന സമ്മാനത്തെ ചുമലിലേറ്റിക്കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരാതിയില്ലാതെ ഇന്നു മുതൽ ജീവിക്കുവാനുള്ള അഭിഷേകം നൽകണേ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഈ ഗാനത്തിൽ ആലപിച്ചുകൊണ്ട് ആ പുണ്യത്തിന്റെ ആ കൃപ നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ.
കുറച്ച് പാടി. ശേഷം 15 അധ്യായത്തിലെ പിതാവായ ദൈവത്തിൽ നിന്നും സ്വത്ത് വാങ്ങി തനിഷ്ടപ്രകാരം ജീവിച്ച ധൂർത്ത പുത്രൻ ആദ്യമൊക്കെ സുഖമായിരുന്നു, പിന്നെ പിന്നെ ജീവിതത്തിലേക്ക് വേദനകളായി കുരിശുകളായി, അവസാനം ഭക്ഷണം പോലും കിട്ടാൻ പറ്റാതെ ജീവിതത്തിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലായി. ആ പന്നിക്കൂട് അനുഭവം പേറുമ്പോ ആ വേദന അവന്റെ സ്വന്തമായപ്പോ വചനം പറയുന്നു അവന് സുബോധ ഉണ്ടായി. ചില വേദനകൾ സുബോധം ഉണ്ടാക്കാൻ വേണ്ടിയാ, ചില വേദനകൾ പിതാവിന്റെ ഭവനെ ഉറ്റുനോക്കാൻ വേണ്ടിയാ. അവൻ തീരുമാനമെടുക്കുന്നുണ്ട്, അവന് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. എന്നിട്ട് അവൻ ആ ദുരിത കയത്തിൽ നിന്നും തിരിച്ചു നടക്കുകയാണ് പിതാവിന്റെ ഭവനത്തിലേക്ക്. പിതാവിന്റെ ഭവനത്തെ നോക്കിക്കൊണ്ട് അവിടുത്തെ സന്തോഷം അവൻ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രിയമുള്ളവരെ തിരിച്ചു വരുമ്പോൾ അവിടെ അപ്പൻ ചേർത്ത് പിടിക്കുകയാണ്. പിന്നെ അവനൊരിക്കലും ലോകത്തിന്റെ സുഖങ്ങളിൽ പെട്ടുപോയിട്ടില്ല, അവനൊരിക്കലും വേദനയിലേക്ക് വീണുപോയിട്ടില്ല. കാരണം ഒരിക്കൽ അനുഭവിച്ച അവന്റെ വേദന, ആ മുറിപ്പാട്, അത് അവന് പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പിതാവിന്റെ ഭവനത്തിന്റെ മനോഹാരിത അവൻ ആ സമയം മനസ്സിലാക്കി. പിന്നെ അവൻ പിതാവിന്റെ ആ ഭവനം വിട്ടു പോകുന്നില്ല. പ്രിയമുള്ളവരെ, ചിലപ്പോഴെങ്കിലും ദൈവം വേദനകൾ അയക്കുന്നത് ഈ പിതാവായ ദൈവത്തിന്റെ ഭവനത്തിന്റെ മനോഹാരിത മനസ്സിലാക്കാനാ, ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാനാ, ഈശോയുടെ വിള മനസ്സിലാക്കാനാ. എന്നിട്ടും ആ വേദനയിൽ പെറുപെറുപ്പല്ലാതെ മറ്റൊന്നും ഉയർത്തിയില്ലല്ലോ നമ്മൾ. മാപ്പ് ചോദിക്കാം ഈശോയുടെ മുൻപിലെ. നിത്യതയോട് അടുപ്പിക്കുവാൻ ദൈവം നമുക്ക് വെച്ചു നീട്ടിയത് കുരിശുകളാ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കുക, തന്റെ കുരിശുമെടുക്കുക, എന്റെ പിന്നാലെ വരിക. ഇന്നലെ വരെ കുരിശിനോട് മുഖം തിരിച്ചു പോയ നിമിഷത്തെ ഓർത്ത് അനുദിപ്പിക്കാം ഈശോയെ. നിത്യതയെ ലക്ഷ്യം വെച്ചുള്ള ഈ യാത്രയിലെ കുരിശെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടെ ഈ ഗാനത്തിന് ഇരടികൾ ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. സാന്നിധ്യം
ശമങ്ങള് വേദനകള് ഭാരങ്ങള് അസ്വസ്ഥതകള് വിജയങ്ങള് പരാജയങ്ങള് ഈശോയെ ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ കഷ്ടപ്പാട് അനുഭവങ്ങള് ഈശോയെ സമർപ്പിക്കുന്നു. നീ അനുഭവിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരാതിയില്ലാതെ സഹിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ സഹനാത്തിന്റെ അഭിഷേകം സഹനാഭിഷേകം ഈ മക്കൾക്ക് കുരിശടിക്കുവാനുള്ള ഏറ്റവും ഈശോയെ ജീവിക്കാനുള്ള അഭിഷേകം നൽകണമേ, നിന്റെ ശിഷ്യരായുള്ള അഭിഷേകം നൽകണമേ. നന്ദി ആരാധന 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 മഹത്വം യേശുവേ ആരാധന. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് കൈകൾ കൂപ്പി തലമുണിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കുരിശെടുക്കുവാനുള്ള അഭിഷേകം, സഹനങ്ങളെ ഏറ്റെടുക്കുവാനുള്ള അഭിഷേകം, പരാതിയില്ലാതെ സഹിക്കുവാനുള്ള അഭിഷേകം, ആശീർവാദത്തിൽ ഒരുശോയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ആരാധന. പരിശുദ്ധ പരമാധിവികാരണത്തിനേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരണത്തിനേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാധിവികാരണത്തിനേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീറും നാമാനുസംഗം ശരിക്കാം. നാളെ മുതലേ 16 മുതൽ 20 വരെ നമ്മുടെ ഗുഡ് ഷെപ്പേർഡ് മിൻസ് നേതൃത്വത്തിലെ സമ്പാളൂരെ ബിഷപ്പ് ഫ്രാൻസിസ് സേവിയാറിൻ്റെ തീർത്ഥകേന്ദ്രമാണ്. ലത്തീൻ ഇടവകയാണ്. ചെട്ടിക്കാട് കഴിഞ്ഞ കോട്ടപ്പാട് രൂപതയുടെ ഏറ്റവും വലിയ തീർത്ഥകേന്ദ്രമാണ് സമ്പാളൂർ. ബിഷപ്പ് ഫ്രാൻസിസ് സേവിയാറ് അവിടെ വന്നിട്ടുണ്ട്. ബിഷപ്പ് ജോൺ ബ്രിട്ടോ യും പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ഫിലിപ്പിനേരി, അങ്ങനെ 3 വിശുദ്ധാത്മാക്കളുടെ സാന്നിധ്യമുള്ള പദസ്പർശനമേറ്റ സ്ഥലമാണ് സമ്പാളൂർ. ഇടവകയിലെ ബൈബിൾ കൺവെൻഷൻ നാളെ മുതൽ ആരംഭിക്കും. 16, 17, 18, 19, 20 അഞ്ച് ദിവസമാണ്. നിങ്ങൾ ജപമാല ചൊല്ലിയിട്ട് ഒരു മാനസാന്തരവും അനുതാപവും ഉണ്ടാകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. അതുപോലെ അടുത്ത ആഴ്ച 23 മുതൽ 26 വരെ നമ്മുടെ ആത്മാഭിഷേക ധ്യാനം ചീയാരം അങ്കരിയിൽ വെച്ച് നടത്തപ്പെടുന്നു. നമുക്ക് ഏകദേശം ബുക്കിംഗ് ഒരു 60 പേരോളം ആയിട്ടുള്ളൂ. നിങ്ങൾ ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞയക്കണമെന്ന് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ഒത്തിരി അഭിഷേകങ്ങൾ ദിവസങ്ങളിൽ ദൈവം നമ്മൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ പേരിട്ടത് ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളുടെ വീട്ടിൻ പേര് എഴുതിയത് ഒരു 7 ദിവസം നിങ്ങളുടെ തിരുവൃത്തത്തിൻ്റെ മുന്നിൽ അത് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം അത് നിങ്ങളുടെ സെമിത്തേരിയിലെ എല്ലുകുഴിയിൽ കൊണ്ടുപോയിട്ട് അത് നിക്ഷേപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓൺലൈനിൽ കുർബാന സംബന്ധിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, അല്ലാത്തവരെ ഞാൻ ഇവിടെ വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട്
ആ പേരിട്ടൊക്കെ വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട് അത് കത്തിച്ച് കളയുന്നതായിരിക്കും. ഇവിടെ സംബന്ധിക്കാൻ പറ്റാത്തവരെ, ഓൺലൈനിൽ ഇരിക്കുന്നവരെ, അതൊരു 7 ദിവസം നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ വെച്ചിട്ട് രൂപത്തിനോട് വെച്ചിട്ട് അത് നിങ്ങൾ എല്ലുകോയിൽ കൊണ്ട് എപ്പോഴെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ അത് എല്ലുകോയിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പ്രത്യേകം ഓർമ്മിക്കുകയാണ്. നമുക്ക് മുട്ടുമേ നിൽക്കാം. വ്യാഴാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല, വ്യാഴാഴ്ച മധ്യസ്ഥം തടസ്സമില്ല, വ്യാഴാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും, വൈകിട്ടാണ് ഉച്ച കഴിഞ്ഞ ശേഷം പോകുള്ളൂ. കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതല്ല, വ്യാഴാഴ്ച 10 മുതൽ 1 മണി വരെ ആയിരിക്കും മധ്യസ്ഥ പ്രാർത്ഥന. അതിനുശേഷം എനിക്ക് അങ്ങോട്ട് പോകേണ്ട വരും. അതുകൊണ്ട് വ്യാഴാഴ്ച നമുക്ക് 10 മുതൽ 1 മണി വരെ ആയിരിക്കും മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാക്കുക. കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹപിതാവായി ദൈവമേ, ഈ സ്നേഹ കൂട്ടായ്മയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായകന പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തി ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, നമ്മുടെ കാപ്പയും കീഴിൽ തിരുവച്ചയും കീഴിൽ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ടും ഞങ്ങളിന്ന് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടി ഒത്തിരിയധികം സമയം പ്രാർത്ഥിച്ചു. ഈശോയെ, ഞങ്ങളുടെ ബലഹീനതകൾ കുറവുകൾ എടുത്ത് മാറ്റി ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും ദൈവസന്നിധിയിലെ സ്വർഗത്തിലെത്തി അത് അവർക്ക് ആശ്വാസം നൽകുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തി ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. നിത്യമിതാവും പുത്രൻ വിശുദ്ധാത്മാവുമായി സർവേശ്വരനെ നയിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ളത്, നമ്മുടെ പണികൾ സ്ലോ ആണ്, നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുകളിലത്തെ പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുക്കളയും ഡൈനിങ് ഹാളും നമുക്ക് ടൈലിടാനുണ്ട്, പിന്നെ വാതിൽ അങ്ങനെ വയ്ക്കാനുണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾ പ്രത്യേകം ആർക്കെ സാമ്പത്തിക സഹായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പരിശ്രമത്ത് പോകുന്ന വിധി വരെ സഹായിക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. നമുക്കൊരു 10 പേർക്ക് സ്തുതി കൊടുത്തിട്ട് ഭവനത്തിലേക്ക് പോകാം. നമ്മുടെ വിചാരം സാത്താനൊന്നും ഇല്ലെന്നാ, നമ്മളൊക്കെ ഉള്ളൂ, സാത്താനൊന്നും ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ ചിലർ സാത്താനെ പോലെ ഒക്കെ പെരുമാറുന്നുണ്ടെന്നേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ അപകടം. സാത്താന്റെ ഏറ്റവും വലിയ വിജയം അതാണ്, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാണ് സാത്താൻ നമ്മളെ തേടി വരുന്നത്. അത് ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് അവൻ നമ്മളെ തന്നെ ഉപയോഗിക്കും, നമ്മളെ തന്നെ ഉപയോഗിച്ച് സഭയെ തകർക്കുക. അതൊക്കെ അവന്റെ ഒരു വലിയ വിനോദമാണ്. ഇപ്പൊ ഈ അടുത്ത നാളിൽ സഭയ്ക്കുണ്ടായ ക്ഷീണം മുഴുവൻ വിശ്വാസികളെ കൊണ്ടൊന്നും അല്ല കേട്ടോ, അച്ഛന്മാരെ കൊണ്ടും എത്രമാരെ കൊണ്ടും.